എല്ലാവർക്കും ഗ്രിഡ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ലൈവിൽ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് ഹൗ ടു ഗെറ്റ് ലെജൻഡറി ഫാസ്റ്റ്, ലെജൻഡറി റാങ്ക് പെട്ടെന്ന് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന്. ഞാൻ ഇതിനു വേണ്ടിയിട്ടൊരു ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരിക, കാരണം അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതല്ല. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജസ്റ്റ് എല്ലാവരും ഒന്ന് കയറി കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓരോ തവണ നിങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പ്രാക്ടീസ് ഗ്രൗണ്ടിൽ പോയിട്ട് നിങ്ങൾ എയിം അസിസ്റ്റൻറ്റ് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്യുക. ഡിസേബിൾ ചെയ്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങളുടെ എയിം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ക്യാമറ എഫ് ഒ വി. നമ്മുടെ ബേസിക് സെറ്റിങ്സിനകത്ത് ക്യാമറ എഫ് ഒ വി നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമലി ഉള്ളവർക്ക് 50-65 റേഞ്ചിലായിരിക്കും ഇനേബിൾ ആയിരിക്കുന്നത്. ആ 50-60 റേഞ്ചിൽ ഇനേബിൾ ആയിരിക്കുന്നവരുടെ ADS വ്യൂ പോയിൻറ്റ് ഇങ്ങനെയായിരിക്കും. അതായത് രണ്ട് സൈഡിലോട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് നമുക്ക് കുറവായിരിക്കും. അത് നമ്മൾ ഒരു 90 കിട്ട നമ്മൾ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ എഫ് ഒ വിയുടെ രണ്ട് സൈഡിലോട്ടുള്ള വ്യൂസ്, അത് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടുള്ള വ്യൂകൾ ADS വ്യൂ നമുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എനിമീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ കില്ലെടുക്കാനും സാധിക്കും. ടാപ്പ് ഫയറിങ്, ലോങ് റേഞ്ചിൽ നിൽക്കുന്ന എനിമീസിനെ അതേപോലെ തന്നെ കവർ എടുത്തിരിക്കുന്ന എനിമീസിനെ നമുക്ക് പെട്ടെന്ന് കില്ലെടുക്കാൻ സാധിക്കത്തില്ല. കാരണം കണ്ടിന്യൂസ് ഫയർ ചെയ്യുമ്പോൾ നമ്മുടെ റീകോയിൽ എനിമീനെ കറക്റ്റായിട്ട് സ്കോപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. അതേപോലെ അതേസമയം നമ്മൾ ടാപ്പ് ചെയ്ത് ഫയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ ടാപ്പ് ചെയ്ത് ഫയർ ചെയ്യുകയാണെങ്കിൽ റീകോയിൽ കൺട്രോൾ ചെയ്യാനും ഈസി ആയിട്ട് കില്ലെടുക്കാനും സാധിക്കുന്നതായിരിക്കും. സോ എനിമീസ് കവറിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ടാപ്പ് ചെയ്ത് ഫയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് റീകോയിൽ കൺട്രോൾ ചെയ്യാനും ഈസി ആയിട്ട് കില്ലെടുക്കാനും സാധിക്കുന്നതാണ്. കൺട്രോൾസ്, ചേഞ്ച് യുവർ കൺട്രോൾസ്. നിങ്ങളുടെ ഫെയിലിയേഴ്സ് എവിടെയാണ്, ഗെയിം കളിക്കുമ്പോൾ ഫെയിലിയേഴ്സ് എവിടെയാണ് സംഭവിക്കുന്നത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതനുസരിച്ച് കൺട്രോൾസ് ചേഞ്ച് ചെയ്യുക. മാക്സിമം എല്ലാ കൺട്രോൾസും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. യൂസ് ബെസ്റ്റ് ഗൺസ് വിത്ത് ബെസ്റ്റ് അറ്റാച്ച്മെൻറ്റ്സ്. മിനിമം 3 ഗൺസുകൾ മസ്റ്റ് ആയിട്ടും നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. അത് യൂസ് ചെയ്ത് ഗെയിം കളിക്കുക. ഒരേ ഗണ്ണ് യൂസ് ചെയ്ത് നിങ്ങൾ കളിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മിനിമം 3 ഗണ്ണുകൾ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഇനി എൻ്റെ പ്രിഫറൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന 3 ഗണ്ണുകളും അസോൾട്ട് റൈഫിൾ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് KILO 141 എന്ന് പറയുന്ന ആർമറിയാണ്. സെക്കൻഡ് വൺ AK-117 ആർമറി. തേർഡ് വൺ M13 ആർമറി. ഇനി SMG ഗണ്ണുകളിനകത്ത് നോക്കുകയാണെങ്കിൽ PP-19 ബൈസൺ ഗണ്ണാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനൊരു പാർട്ട് വൺ വീഡിയോ ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും ഇതും കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഏകദേശം ഐഡിയ കിട്ടത്തുള്ളൂ. കാരണം അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇതിൽ പറഞ്ഞിട്ടില്ല. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലെജൻഡറി അടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതും കണ്ടിന്യൂസ് വിന്നോട് കൂടിയിട്ട് ലെജൻഡറി അടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഇത്രയും സ്റ്റെപ്പുകളാണ് മാക്സിമം ഫോളോ ചെയ്തത്. ഇത്രയും സ്റ്റെപ്പ് ഫോളോ ചെയ്തതോട് തന്നെ എനിക്ക് ഏകദേശം കഴിഞ്ഞ സീസൺ 2-3 സീസൺ അടിപ്പിച്ച് തന്നെ ലെജൻഡറി അടിക്കാൻ സാധിച്ചതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.